നമസ്കാരം ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇത്തവണത്തെ യു എഫ ചാമ്പ്യൻസ് ലീഗിനുള്ള യോഗ്യതാ മത്സരങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലത്തെ മത്സരങ്ങളിൽ വിജയിച്ചുകൊണ്ട് യങ് ബോയ്സ് സ്പാർട്ട പ്രാഗ് അതുപോലെ തന്നെ സാൽസ്ബർഗ് എന്നിവർ ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത കരസ്ഥമാക്കിയിട്ടുണ്ട് ഇനി കൂടി ഈയൊരു യോഗ്യതാ മത്സരങ്ങൾ അവസാനിക്കും നാല് ടീമുകൾക്കാണ് ഇനി യോഗ്യത നേടാൻ സാധിക്കുക ഇന്ന് നടക്കുന്ന മത്സരത്തിൽ കരാബാഗ് എഫ് കെയും ഡൈനാമോ സാഗ്രബും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു മത്സരത്തിൽ റെഡ് സ്റ്റാർഡ് ബെൽഗ്രേഡും അതുപോലെ തന്നെ ബോഡോ ഗ്ലിംറ്റും തമ്മിലാണ് ഏറ്റുമുട്ടുക സ്ലാവിയ പ്രാഗും ലില്ലിയും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് സ്ലോവൻ ബ്രാറ്റ് സ്ലാവിയും അതുപോലെ തന്നെ എഫ് സി തമ്മിൽ ഏറ്റുമുട്ടുന്നു ുട്ടുന്നുണ്ട് ഈ മത്സരങ്ങളിലെ വിജയികൾക്ക് ഇത്തവണത്തെ യു എഫ് ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത നേടാൻ സാധിക്കും എന്നുള്ളതാണ് ഏതായാലും ഇതിന്റെ നറുക്കെടുപ്പ് നാളെ രാത്രി ഇന്ത്യൻ സമയം ഒൻപത് മുപ്പതിനാണ് നടക്കുക മൊണോക്കോയിൽ വെച്ചുകൊണ്ടാണ് ആ ചടങ്ങ് നടക്കുക ആ ചടങ്ങിനെ ചടങ്ങിനോടനുബന്ധിച്ചുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഒരു പ്രത്യേക പുരസ്കാരം യു എഫ് എ നൽകുകയും ചെയ്യുന്നുണ്ട് ഏതായാലും അതിൻ്റെ പോട്ടുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് നാല് പോട്ടുകളായിക്കൊണ്ടാണ് തിരിച്ചിട്ടുള്ളത് ഒന്നാമത്തെ പോട്ടിൽ എട്ട് ടീമുകളാണ് വരുന്നത് മാഞ്ചസ്റ്റർ സിറ്റി ബയൺ മ്യൂണിക് റയൽ മാഡ്രഡ് പി എസ് ജി ലിവർപൂൾ ഇൻ്റർമിലാൻ ബൊറൂസിയ ഡോഡ്മുണ്ട് ആർ ബി ലിപ്സി ബാഴ്സലോണ എന്നിവരാണ് ആദ്യ പോട്ടിൽ വരുന്നത് രണ്ടാമത്തെ പോട്ടിൽ ബയർ ലവർ ക്യൂസൻ അത്ലറ്റിക്കോ മാഡ്രഡ് അറ്റ്ലാൻറ്റ യുവൻഡസ് ബെൻഫിക്ക ആഴ്സണൽ ക്ലബ്ബ് ബ്രൂഗെ മിലാൻ ഷക്തർ ഡോണസ്ക് എന്നിവരാണ് വരുന്നത് മൂന്നാമത്തെ പോർട്ടിൽ ഫാനൂർദ് സ്പോർട്ടിംഗ് ലിസ്ബൺ പി എസ് വി സെൽറ്റിക് സാൽസ്ബർഗ് യങ് ബോയ്സ് എന്നിവർ വരുന്നു പിന്നീട് മൂന്ന് സ്പോർട്ടുകൾ കൂടി അവിടെ ബാക്കിയുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കുന്ന മൂന്ന് ക്ലബുകൾ ഈയൊരു പോർട്ടിലേക്കാണ് ഇടം നേടുക നാലാമത്തെ പോർട്ടിൽ മൊണാക്കോ ആസ്റ്റൻവില്ല ബോലോഗ്ന ജിറോണ സ്റ്റുട്ഗേട്ട് സ്റ്റെംഗ്രാസ് ബ്രസ്റ്റ് അതുപോലെ തന്നെ സ്പാർട്ട പ്രാഗ് എന്നിവരാണ് വരുന്നത് ഒരു ക്ലബ്ബിൾ ിന് കൂടി ആ ഒരു പോട്ടിൽ സ്ഥാനമുണ്ട് എന്നുള്ളതാണ് അങ്ങനെയാണ് ഇതിൻ്റെ പോർട്ടുകൾ വരുന്നത് ഇത്തവണത്തെ യു എഫ ചാമ്പ്യൻസ് ലീഗ് ഒരുപാട് മാറ്റങ്ങളോട് കൂടിയാണ് വരുന്നത് മുപ്പത്തിരണ്ട് ടീമുകളല്ല മറിച്ച് മുപ്പത്തിയാറ് ടീമുകളാണ് ഇത്തവണ മാറ്റുരക്കുന്നത് ഗ്രൂപ്പ് ഘട്ടത്തിൽ ആറ് മത്സരങ്ങൾ കളിക്കുന്നതിന് പകരം ഓരോ ക്ലബുകളും എട്ട് വീതം മത്സരങ്ങൾ കളിക്കേണ്ടതുണ്ട് നാല് അവേ മത്സരങ്ങൾ നാല് ഹോം മത്സരങ്ങൾ എന്നിങ്ങനെയാണ് വരിക മാത്രമല്ല ഗ്രൂപ്പ് ഘട്ടത്തിൽ മികച്ച പ്രകടനം നടത്തുന്ന ആദ്യം എട്ട് ടീമുകൾക്ക് നേരിട്ട് പ്രീക്വാർട്ടറിലേക്ക് യോഗ്യത നേടാൻ കഴിയും എന്നുള്ളതാണ് ഒൻപതാം സ്ഥാനം മുതൽ പതിനാറാം സ്ഥാനം വരെയുള്ള ടീമുകൾ പതിനേഴാം സ്ഥാനം മുതൽ ഇരുപത്തി സ്ഥാനം വരെയുള്ള ടീമുകളുമായി പ്ലേ ഓഫ് മത്സരങ്ങൾ കളിക്കും അതിൽ വിജയിക്കുന്നവർക്കാണ് പിന്നീട് പ്രീക്വാർട്ടർ യോഗ്യത കരസ്ഥമാക്കാൻ സാധിക്കുക ഇങ്ങനെയാണ് ഇപ്പോൾ യു എഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഒരു പുതിയ ഫോർമാറ്റ് വരുന്നത് ഒരുപാട് മത്സരങ്ങൾ ഇത്തവണ വർദ്ധിച്ചിട്ടുണ്ട് ആകെ കഴിഞ്ഞ തവണയൊക്കെ നൂറ്റി ഇരുപത്തിയഞ്ച് മത്സരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഇനി മുതൽ നൂറ്റി മത്സരങ്ങൾ ആകെ ചാമ്പ്യൻസ് ലീഗിൽ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും ഈ വീട്ടീടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു മേഖല കൊണ്ടും കാണാം